നമസ്കാരം ന്യൂസ് നെറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ടാക്രമണം. മംഗളൂരുവിൽ മകളുമായി യാത്ര ചെയ്തിരുന്നയാളെ ആൾക്കൂട്ടം അടിച്ചവശനാക്കി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മംഗളൂരുവിലെ ഉജ്ജയിൻ നഗരത്തിലാണ് സംഭവം. മകളുമായി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഖലീദ് എന്ന യുവാവിനെയാണ് ആൾക്കൂട്ടം അടിച്ച് അവശനാക്കിയത്. യാത്രക്കിടയിൽ ഖലീദ് വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് മകൾ കരഞ്ഞു. തുടർന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ടുപേർ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. ഖലീദിനെ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കാനും ശ്രമം നടത്തി. പക്ഷേ അപരിചിതരായതിനാൽ ഖലീദ് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ തയ്യാറായില്ല. തുടർന്ന് ബൈക്കിലെത്തിയവരും ഒപ്പം കൂടിയ ആൾക്കൂട്ടവും ചേർന്ന് ഖലീദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തന്റെ സ്വന്തം മകളാണെന്ന് ഖലീദ് പറഞ്ഞെങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിലെ അംഗമെന്നാരോപിച്ച് ആൾക്കൂട്ടം മർദ്ദനം തുടരുകയായിരുന്നു. ഉജ്ജയിൻ പോലീസ് സ്ഥലത്തെത്തി ഖലീദിനെയും കുട്ടിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെങ്കിലും ആൾക്കൂട്ടം പിന്തുടർന്നു. സംഭവത്തിൽ പോലീസ് ഇനിയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ ഇതുപോലെ ആൾക്കൂട്ട ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ് VK ആദർശ, IT വിദഗ്ധൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, BJP നേതാവ് തുടങ്ങിയവരാണ് തത്സമയവും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് സുരേഷ് ബാബു, മെയ് 20 ശേഷം മാത്രം മഹാരാഷ്ട്ര, ത്രിപുര, ഗുജറാത്ത്, കർണാടകം, അസം, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമായി 14 പേരാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ 5 പേരെ ഒരേ സമയം കൊല ചെയ്യുന്നു. നമ്മൾ കേരളത്തിൽ മധു എന്ന ഒരു ആദിവാസി യുവാവിനെ കൊന്നത് കേരളത്തിൻ്റെ ആകെ അപമാനമായി കണ്ടിരുന്നു. പക്ഷേ ഇത് രാജ്യമെമ്പാടും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണമാണ് ഇത്തരം ദുരനുഭവങ്ങൾക്കിടയാക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇലക്ട്രോണിക്സ് IT വിഭാഗം വാട്സാപ്പിനോട്, സോഷ്യൽ മീഡിയയോട് പൊതുവെയും ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആണോ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത്? ഇത് സംബന്ധിച്ച് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സന്ദേശം പൊതുസമൂഹത്തിനാകെ നൽകുന്നുണ്ടോ? ക്രൂരമായ കൊലപാതകം, ഈ ഒരാളെ തല്ലിക്കൊല്ലുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമെന്നല്ല, എങ്കിൽ പോലും അതിലൊരു ആൾക്കൂട്ട ക്രിമിനൽ സ്വഭാവമുണ്ട്. ഇത് 5 പേരെ ഒരേ സമയം തല്ലിക്കൊല്ലുന്ന വിധത്തിൽ ആൾക്കൂട്ടം മാറുന്നത് ഇന്ത്യയെ ഒരു പ്രാകൃത രാഷ്ട്രമാക്കി മാറ്റുന്നില്ലേ? അതിനോടൊപ്പം ഭരണകൂടത്തിൻ്റെ പങ്ക് എത്രത്തോളമാണിത്? ശ്രീ നികേഷ്, ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണകൂടത്തിൻ്റെ പങ്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു പൊതു സമൂഹത്തിനകത്ത് നികൃഷ്ടജീവികളും അതുപോലെ തന്നെ ഉന്നതരായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും തെണ്ടികളും തെമ്മാടികളും നല്ലവരും എല്ലാം ഉണ്ടാകും. അതൊരു ജനാധിപത്യ രാജ്യത്തിൽ വ്യക്തികളുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാനൊന്നും ഒരു ഭരണകൂടത്തിന് കഴിയില്ലെങ്കിലും ഇത്തരം സമൂഹത്തിലെ ക്ഷുദ്രജീവികളെ നിയന്ത്രിച്ച് നിർത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വവും ചുമതലയും ഭരണകൂടത്തിനാണ്. ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രാകൃത രീതിയിലുള്ള കൂട്ടക്കൊലകൾ, കൂട്ടുചേർന്നിട്ടുള്ള കൊലപാതകങ്ങളും മർദ്ദനങ്ങളും എല്ലാം, അതിനൊരുപാട് വിശേഷണങ്ങൾ കൊടുക്കാനുണ്ട്. സദാചാരക്കൊല, ദുരാചാരക്കൊല തുടങ്ങിയിട്ടുള്ള നിരവധി പേരുകൾ അതിൻ്റെ മുമ്പിൽ വെക്കാൻ അവർക്കുണ്ടാകാം. പക്ഷേ ഇതെല്ലാം നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ താനാണ് ഉത്തരവാദികൾ അല്ലെങ്കിൽ തങ്ങളാണ് ഉത്തരവാദികൾ എന്ന രീതിയിലൊരു തീരുമാനത്തിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് ഭരണകൂടത്തിൻ്റെ വിങ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ ചലനാത്മകമല്ലാതാകുന്ന സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഭരണകൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ശ്രീധരൻപിള്ള, പ്രധാനമന്ത്രി രാജ്യത്തോട് സംവദിക്കാൻ സ്വന്തമായ ഒരു പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് മൻ കി ബാത്ത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇത്തരം കൊലകളോട് മൗനം പാലിക്കുന്നു. ഇന്നലെയാണ് ഝാർഖണ്ഡിൽ ജയന്ത് സിൻഹ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്, അദ്ദേഹം കേന്ദ്ര സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും, ഇറച്ചി കച്ചവടക്കാരനെ അടിച്ചുകൊന്ന കേസിലെ പ്രതികളായ 8 പേരെ മാലയിട്ട് സ്വീകരിക്കുന്ന ചിത്രം പത്രങ്ങളിലെല്ലാം തന്നെ വന്നു. ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലബ് ദേവ് ആൾക്കൂട്ട കൊലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ത്രിപുരയിൽ ആഹ്ലാദം തിരതല്ലുകയാണ് എന്നാണ് പറയുന്നത്.
ഇവിടെയെല്ലാം തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, മെയ് 20 ശേഷം 14 പേരാണ് മഹാരാഷ്ട്ര ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിരുത്തരവാദപരവും സ്ഫോടനാത്മകവുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കാൻ വാട്സാപ്പിൻ്റെ ഉടമകളായ ഫേസ്ബുക്കിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും, ഇതിൽ വാട്സാപ്പിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഉത്തരവാദിത്തം എവിടെ? സർക്കാർ വേണ്ട നിലയിൽ ഈ അക്രമികളെ നിലക്കു നിർത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ ഗോരക്ഷക് എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളെ ദളിതുകളെ തല്ലിക്കൊല്ലുന്നത് പ്രാദേശിക ബി ജെ പി നേതാക്കളും ഒക്കെ തന്നെയും പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം കൊലകൾ കൂടിക്കൂടി വരുന്നത്. ഇതിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ വലുത്? നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ല, എന്തിലും ഈ രാഷ്ട്രീയം കാണുന്ന നിലപാടാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളത്. സുരേഷ് ബാബു ഇതെല്ലാം പറയുമ്പം നമ്മുടെ അത് ഒരു അഭിഭാഷകനാണ്. നമ്മുടെ രാജ്യത്ത് ഈ ദുരാചാരം സദാചാരം അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി ചെയ്യുന്നത് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വിധികൾ സുപ്രീം കോടതി വന്നിട്ടുള്ള കാലഘട്ടം 2007 2009 ഒക്കെയാണ്. അന്ന് ഭരിച്ചിരുന്നവർക്കും ഈ രാഷ്ട്രീയ തീയറി താങ്കൾ പറഞ്ഞ തീയറി ബാധകമാണ്. നികേഷ് ഇത് പറയുമ്പം നികേഷിന്റെ 2-3 പ്രയോഗങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയ ഇത് ഇങ്ങനെയല്ല നമ്മൾ കാണുന്നത്. രാജ്യം ഒന്നിച്ചു നേരിടേണ്ട പ്രശ്നമാണ് നമ്മുടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ. ഞാൻ പറഞ്ഞോട്ടെ താങ്കള് അതിന്റെ തുടക്കത്തിൽ, ഞാൻ ഇത് കേൾക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ 5 അടിച്ചിട്ട് കൊന്ന സംഭവം പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം, പിന്നെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി അവരെ കൊല്ലുകയോ ഉപയോഗപ്പെടുത്തുകയോ അങ്ങനെ കുട്ടികളെ പിടുത്തക്കാരെ കൊണ്ട് ഗതിമുട്ടിയ ഒരവസ്ഥയെ കുറിച്ച് വ്യാപകമായി അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആഹ്വാനവും മറ്റും മീഡിയയിലൂടെ ഉണ്ടായ അവസരത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. അതനുസരിച്ച് പ്രചരണമുണ്ടായി, പരിഭ്രാന്തി പരത്തി. അപ്പൊ ആരെ കണ്ടാലും 5 കണ്ട് അവരെന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, നാട്ടുകാർ അടിച്ചു കൊന്നു. ഇതിനെ ഡൽഹിയിലിരിക്കുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ബോംബെയിലെ അല്ല മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിമാരാണെന്നൊക്കെ പറഞ്ഞാൽ ഇവര് പ്രധാനമന്ത്രി ഉത്തരവാദിയാണ് എന്നല്ല പറയുന്നത്. നോക്ക്, ഈ നിലയില് ആൾക്കൂട്ട ആക്രമണം നേരിടുന്ന ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ന് താങ്കൾക്ക് ദിനപത്രങ്ങളിൽ കാണാവുന്ന ഫോട്ടോയാണ് ജയൻ സിൻഹ ഇറച്ചി കച്ചവടക്കാരനെ അടിച്ചു കൊന്ന കേസിലെ പ്രതികളായ 8 മാലയിട്ട് സ്വീകരിക്കുന്നത്. എത്ര ഗോരക്ഷകരെയാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ പരസ്യമായി അഭിനന്ദിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെയും തുടർന്ന് അങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ നാട്ടിൽ, അവരെ എല്ലാം തന്നെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ അഭിനന്ദനങ്ങൾ തന്നെയായിരിക്കില്ലേ, ഈ പിന്തുണ തന്നെയായിരിക്കില്ലേ? നിങ്ങൾ ഈ ഗോരക്ഷകരെന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തുകൊണ്ട് സി പി എം എന്റെ അജണ്ട പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഗോരക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം ഉണ്ടായതും ഏറ്റവും വലിയ ആപത്തുണ്ടായതും ഗുൽസാരലാ നന്ദ രാജിവെക്കേണ്ടി വന്നതും ഗോസംരക്ഷണത്തിന്റെ പേരിലാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഗോസംരക്ഷണത്തിന്റെ പേരിൽ, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനുവേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിച്ചപ്പം അതിന് ആ പോസിറ്റീവ് സൈഡിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ RSS ഗുരുജി കോൾവൽക്കറെ മെമ്പറായി നോമിനേറ്റ് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. മറിച്ച് ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടെ ബീഫ് പ്രശ്നത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട് വിജയിച്ച സി പി എമ്മിനെ പോലുള്ള കക്ഷികളുള്ളപ്പം നിങ്ങളുടെ എല്ലാം രാഷ്ട്രീയമാണ് ഇതിൽ പ്രകടമാകുന്നത്. രാഷ്ട്രീയം തന്നെയാണ് അതിൽ, രാഷ്ട്രീയം തന്നെയാണ്. നോക്ക്, ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്ന ഇടത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹാപ്പൂരിൽ, യുപിയിലെ ഹാപ്പൂരിൽ ഗോരക്ഷക ഗുണ്ടകളുടെ തല്ലിക്കൊലക്ക് പോലീസ് അകമ്പടി സേവിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ വൈറലായി കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ ജാർഖണ്ഡിൽ ജയൻ സിൻഹയുടെ ചിത്രം. ഇപ്പോൾ ബിപ്ലബ് ദേവ് പറയുന്നു ആൾക്കൂട്ടക്കൊലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ത്രിപുരയിൽ ആഹ്ലാദം തിരതല്ലുകയാണ് എന്ന്. അപ്പോൾ ആൾക്കൂട്ടക്കുല ആണോ ആഹ്ലാദത്തിന് കാരണം എന്നുള്ള ചോദ്യവും അദ്ദേഹത്തിന് നേരെ ഉയർന്നു. അപ്പോൾ സി പി എമ്മിൻ്റെ തലയിലിട്ടിട്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളതാണ്. ഞാൻ മടങ്ങിയത് വി കെ ആദർശ്. പക്ഷേ വി കെ ആദർശ്, ഇതിൽ സോഷ്യൽ മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് ഞാനൊരു കണ്ടൻറ്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയുടെ പ്രയോഗം
വലിയൊരു ദുരനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം തന്നെയും സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് ഐ ടി വിഭാഗം സോഷ്യൽ മീഡിയയോട് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെങ്ങനെ നിയന്ത്രിക്കാനാകുമെന്നാണ്. അക്കാദമിക് വിദഗ്ധരുടെ, ഇന്ത്യയിലെ തന്നെ അക്കാദമിക് വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുകയാണ് വാട്സാപ്പ്. എന്ത് ചെയ്യാനാണ് സാധിക്കുക? പ്രായോഗികമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു പക്ഷെ ഒന്നും ഞാൻ പറ്റത്തില്ലെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ എങ്ങനെ നടപ്പാകുമെന്നുള്ള കാര്യത്തിൽ വലിയ ചോദ്യചിഹ്നമാണ്. പല കാരണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ദിവസമാണ് ഈ കേരളത്തിലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ഡൽഹി ഒരു ചാനലിന്റെ ഡൽഹി ബ്യൂറോ ചീഫിനെതിരെ ഉള്ള വാർത്ത. അത് അവസാന ചാനൽ തന്നെ പരാതി കൊടുക്കേണ്ടി വരും. നമ്മൾ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും എത്ര പേര് കൈമറിഞ്ഞു പോയ ആ വാർത്ത, ആ വ്യക്തിക്ക് അത് ശരിയോ തെറ്റോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്ന പരിക്കത് എത്ര വലുതാന്ന് ആലോചിച്ചിട്ട്, ഇത് കേരളത്തിൽ മാത്രം നടന്ന സംഭവം, ഇന്നലെ നടന്ന സംഭവം. അപ്പൊ ഇത് വ്യാപകമായ തോതിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 10 വർഷം മുമ്പേ നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10 വർഷം മുമ്പേ വാട്സാപ്പ് ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ആ സംഭവം ഇന്നുണ്ടായതിനെ ഇപ്പൊ ഉണ്ടാവുന്നതിനേക്കാളും വളരെ കുറഞ്ഞായിരിക്കണം ഒരുപക്ഷെ ആ കാലത്തുണ്ടായിരുന്ന കാര്യം. എന്താണ്, തീയില് ഒരുമാതിരി എരുതിയിൽ എണ്ണ കോഴി ഒഴിക്കുന്ന കണക്ക് ഇതിനകത്ത് വാട്സാപ്പും ഫേസ്ബുക്കും മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കോടതിക്ക് പറയാം, അല്ലെങ്കിൽ സർക്കാരിന് പറയാം, ഇതൊക്കെ നിയന്ത്രിക്കാന്ന് പറയാം, നമ്മുടെ കണ്ണിൽ പൊടിയിടാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവരും സാങ്കേതിക വിദ്യാ കമ്പനികളും എല്ലാം അതിനകത്ത് വെറുതെ നോക്കിയിരിക്കാനേ പറ്റി. എന്തുകൊണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആവുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരു ഭാഷയെ കാണത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒട്ടനവധി 10-20 മുഖ്യ ഭാഷകളുണ്ട്. അതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു ഒരു ഒരു ചെറിയ സാധ്യത വെച്ച് നോക്കി കഴിഞ്ഞാൽ, ഞാനൊരു ഫാൾസ് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് എന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, ചെന്ന് തറയ്ക്കുമ്പോൾ 1000 എന്നുള്ളതാണ് സ്ഥിതി. കാരണം എന്റെ കയ്യിൽ നിന്ന് വഴുതി എന്റെ കൂട്ടുകാരനെ പോയിരിക്കും. എന്നെ പിടിക്കുമ്പോഴത്തേക്ക് കൂട്ടുകാരനെ ആയിരിക്കും കിട്ടുന്നത്, കൂട്ടുകാരനെ നിന്ന് വീണ്ടും പോകും. ഇതൊക്കെ ഒരു നമുക്ക് തന്നെ അറിയാലോ, ഒരു പിന്നെ ആസാമിന്റെ ഒരു കേസുണ്ടല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് കുറെ പേര് കൂട്ടപാലായനം ചെയ്യേണ്ടി വന്നു. ഇതിനകത്ത് ഒരു വാർത്തയ്ക്കകത്ത് ഒരു അടിസ്ഥാനവുമില്ല. പലപ്പോഴും പഴകിയ വാർത്തകളായിരിക്കും ഷെയർ ചെയ്യപ്പെടുന്നത്, അതിന്റെ ഡേറ്റ് പോലും നോക്കത്തില്ല. ചുരുക്കത്തിൽ ഇതിനകത്തൊരു ബോധവൽക്കരണവും ഇതിങ്ങനെ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന കാര്യവും. ശരി, മുഹമ്മദ് റിയാസ് ഇപ്പോ ആദർശ് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെയും ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇത്രയും സജീവമാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരമ്പിള്ള ഉടനെ തന്നെ രാഷ്ട്രീയം ആരോപിച്ചു എന്നിലും, ഒപ്പം തന്നെ ഈ വരുന്ന മറ്റതിഥികളിലുമെല്ലാം തന്നെയും. ഇവിടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇപ്പോൾ ആളുകളെ തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന രീതി സംഘപരിവാറിലാണ് എപ്പോഴും കൊണ്ടു നടക്കാറുള്ളത്. അപ്പോൾ അതിലൂടെ പ്രത്യേകിച്ച് ഈ ഗോരക്ഷകരെന്ന് പറയുന്നവർ തങ്ങളുടെ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നാണ് അതിലൂടെ നമുക്ക് അവരുടെ മനഃശാസ്ത്രത്തിൽ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുക. ഇപ്പോൾ നോക്ക്, അത് തന്നെ വേണമെന്നില്ല, ഗോരക്ഷകനാകണമെന്നൊന്നുമില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ലവ് ജിഹാദിന് വേണ്ടി വന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുക, അങ്ങനെ 1 മാസം 10-20 പേരോ മരിക്കുന്ന പ്രാകൃത രാഷ്ട്രമായി നമ്മൾ മാറിയിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ? ഇതിൽ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട്, നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയതുകൊണ്ട്, അല്ലെങ്കിൽ RSSന് വലിയ അപ്രമാദിത്വമുള്ളതുകൊണ്ട് എന്ന് മാത്രമായി പറയാനാകുമോ? അതിനോ നേരത്തെ ശാദർശ് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഉള്ള പ്രവണത തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലാവുമ്പോൾ നമ്മൾ തുടരെ റിപ്പോർട്ട് ചെയ്യുന്നു. നികേഷ്, ഇതിന് പൊളിറ്റിക്സ് ഉണ്ട്, ഇതിന് സാമ്പത്തിക താല്പര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമ്പത്തിക താല്പര്യമുണ്ട്. രാഷ്ട്രീയം എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് സാമ്പത്തിക താല്പര്യം ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം മോബ് ലിഞ്ചിങ്, ആളുകൾ കൂട്ടമായി ഒരാൾ ആക്രമിക്കുന്ന സംഭവം, കൊലപാതകം പരിക്കേൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഗോവധമായി ബന്ധപ്പെട്ടാണ്. ബീഫ് ഒരു പ്രധാന പൊളിറ്റിക്കൽ ഇഷ്യൂ മാറുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഭിന്നിപ്പിക്കാൻ, മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ അന്ന് ഉപയോഗിച്ചൊരു ഉപകരണം ഗോവധമായിരുന്നു, ബീഫായിരുന്നു, ഹിന്ദു മുസ്ലിം വർഗീയത സംഘർഷം ഉണ്ടാക്കാൻ. അവിടുന്ന് ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഇതിൻ്റെ സാമ്പത്തിക താല്പര്യം എന്താ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീഫ് എക്സ്പോർട്ടേഴ്സ് BJP നേതാക്കന്മാരാണ്. ശ്രീ ശ്രീധരൻപിള്ള ഉണ്ടെങ്കിൽ അത് കേൾക്കണം. സംഗീത് സോം ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഈ പ്രതിസന്ധിയുടെ ഭാഗമായി മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും ടിൻ ബീഫും പാൽപ്പൊടിയും ഇന്ത്യയിലേക്ക് വരുന്ന ഏറ്റവും അധികം
ഇമ്പോർട്ടിംഗ് വരാൻ വേണ്ടി പോകുന്ന ഒരു കാലം ഇതാണ്. നമ്മുടെ വിഷയം ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് അല്ലെ. യു പിയിലെ ഹാപൂരിൽ ഗോരക്ഷക ഗുണ്ടകളുടെ തല്ലിക്കൊലക്ക് പോലീസ് അകമ്പടി സേവിക്കുന്ന വൈറൽ വീഡിയോ നമ്മൾ കണ്ടതാണ്. ജാർഖണ്ഡിൽ ജെയിൻസിനെ ഇറച്ചി കച്ചവടക്കാരനെ അടിച്ചുകൊന്ന കേസിലെ പ്രതികളായ 8 പേരെ മാലയിട്ട് സ്വീകരിക്കുന്നതിന്റെ ചിത്രം ഇന്നാണ് പത്രത്തിൽ വന്നത്. ആൾക്കൂട്ട കൊലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ത്രിപുരയിൽ ആഹ്ലാദം തിരതല്ലുകയാണെന്നാണ് ബിപ്ലബ് ദേബ് എന്ന മുഖ്യമന്ത്രി പറയുന്നത്. ഇനി ഗോരക്ഷകരുടെ കാര്യത്തിലാണെങ്കിൽ ഇതെല്ലാം തന്നെയും സംഘപരിവാർ നേതാക്കൾ ആകെ തന്നെയും അവരെ അഭിനന്ദിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ മനഃശാസ്ത്രം യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മുമ്പും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുമായിരിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മാത്രം ഒരൊറ്റ സംഭവത്തിൽ 5 പേരെയാണ് തല്ലിക്കൊല്ലുന്നത്. 5 പേരെ. അങ്ങനെ ഒരു രാജ്യത്തെ നമ്മൾ എന്താ വിളിക്കുക? മാനസിക രോഗമുള്ള രാജ്യമെന്നോ ഭ്രാന്താലയമെന്നോ? അപ്പം ഇത് ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ സൃഷ്ടിയാണ്? ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് നികേഷ്. ഞാൻ പറഞ്ഞ സാമ്പത്തിക താല്പര്യം ഇതുമായി കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഭാഗമായി ബഹുരാഷ്ട്ര കുത്ത കമ്പനികൾ നാശാരം വാങ്ങിയവരുണ്ട്. രണ്ടാമത്തെ പ്രശ്നം രാഷ്ട്രീയം. ഇപ്പൊ വംശീയതയുടെ പേരിൽ, സർക്കസത്തിന്റെ പേരിൽ നടക്കുന്ന, രാജ്യത്ത് ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ പോലെ ഇന്ത്യയിൽ നടക്കുന്നു. അപ്പൊ ആൾക്കൂട്ട കൊലപാതകം വളരെ ബോധപൂർവം ഉണ്ടാക്കുകയാണ്. വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി ഒന്നിലധികം ആളുകളിൽ ഒരു നുണ പ്രചരിപ്പിക്കുകയും ആ നുണയുടെ ഭാഗമായി ഉയർന്നു വരുന്ന ഭൗതിക ശക്തിയാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേഷം കാണുമ്പോൾ, അദ്ദേഹം ഇന്ന മതമാണെന്നറിയുമ്പോൾ, അദ്ദേഹം ഇന്നയാളാണെന്നറിയുമ്പോൾ അയാളെ തല്ലിക്കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കുള്ള ഒരു ഭൗതിക ശക്തിയാക്കി മാറ്റുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാക്കുക എന്നുള്ള ഹിറ്റ്ലറുടെ ഗീബൽസിന്റെ രാഷ്ട്രീയം തന്നെയാണ്. ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. നേരത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും സംഘപരിവാർ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സാമൂഹിക മാധ്യമത്തെ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇത് ചെയ്ത ആളുകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിച്ചത് ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ നികേഷ്, ജയന്ത് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി സ്വീകരിക്കുന്നു. അപ്പൊ സർക്കാർ അതിനെ സംരക്ഷിക്കാനുണ്ട്. സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമായി ഇത് മാറുന്നു. ഇത് ഇന്ത്യയിൽ മുമ്പ് കാണാത്ത കാര്യമാണ്. വീണ്ടും താങ്കൾക്കാണ് അവസരം. അവരെ തിരുത്താനോ നിയന്ത്രിക്കാനോ കേന്ദ്രം തയ്യാറാകുന്നില്ല. പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വിദ്വേഷ കൊല. താങ്കൾ നേരത്തെ ആരോപിച്ചതുപോലെ ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞ് ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണോ ഇതിന്റെ പോംവഴി? അല്ല, ഞാനേ എനിക്ക് രാഷ്ട്രീയത്തിന് അധീനമായി എന്നെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാ ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം, ഇപ്പൊ എന്റെ സുഹൃത്ത്, ഇപ്പം സി പി എമ്മിന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, ഇന്നലെ 11 പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു. അതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം 6 ദിവസക്കാരായിട്ടുള്ള ബി ജെ പി കാരായിട്ടുള്ളവരും ശിക്ഷിച്ചു ജീവപര്യന്തം കൊലപാതക കേസുകളിൽ. ഇന്നലെ സി പി എം എം എൽ എയോടാണ് ഞാൻ ചോദിക്കുന്നത്, സി പി എം പ്രകടനം നടത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവപര്യന്തം തടവുകാരായി ശിക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇന്നലെ തലശ്ശേരിയിലെ അറിഞ്ഞില്ലേ? ആർ എസ് എസോ ബി ജെ പിയോ ഏതെങ്കിലും ഒരു കേസിൽ ഞങ്ങൾക്കും വധശിക്ഷ കിട്ടിയ കേസുണ്ടായിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ തലശ്ശേരി പറയാൻ സാധിക്കും, ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഞാൻ അനുവദിക്കണം. താങ്കള് ഇത് രാഷ്ട്രീയ കൊലപാതകവുമായി നേരിട്ട് താരതമ്യം ചെയ്യാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ കൊലപാതകം വരുന്ന എത്ര വേദികളിൽ താങ്കൾ ചർച്ചക്ക് ക്ഷണിക്കാറുണ്ട്, ആ സമയത്ത് ഈ വാദങ്ങൾ പറയുക. അല്ല, ഞാൻ പറയുന്ന കേക്കൂ. കണ്ണൂർ ജില്ലയിലെ 2 സംഭവം ഞാൻ പറയാം. മട്ടന്നൂരില് കെ എസ് ആർ ടി സി 5 മണിക്ക് യാത്ര ചെയ്യുന്ന പെട്രോൾ ഒഴിച്ചിട്ട് 5 പേരെ കൊന്ന സംഭവം നികേഷ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കും അറിയില്ല. ചീമേനിയില് ഒരു ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരെ താഴെ നിന്നതുകൊണ്ട് കത്തിച്ചിട്ട് 6 പേരെ കൊന്ന സംഭവം നടന്നിട്ടില്ല കോൺഗ്രസുകാർ. അപ്പൊ ഇതെല്ലാം ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്, വികാരത്തെ നയിക്കപ്പെടുന്ന. അതുകൊണ്ട് കോൺഗ്രസുകാരെ ആളുകളെ കൊല്ലുന്നവരാണെന്ന് ഞാൻ പറയും. അപ്പൊ നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. താങ്കൾ യു പി ഐയുടെ ആണ് ഉദാഹരണം പറഞ്ഞു. യു പി താങ്കൾക്ക് അറിയാമോ, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പി എസ് സി എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ ഞാൻ കാണിച്ചു തരാം. വർഗീയകലാപം ഉണ്ടായാൽ ജനങ്ങളല്ല ആദ്യം പോലീസുകാരെ ഇറങ്ങിയിട്ട് അവരുടെ എതിരാളികളായ ന്യൂനപക്ഷങ്ങളായിരിക്കും അവരെ കൊല്ലുന്നത്. അപ്പൊ ഇതിലെല്ലാം വേണ്ടത് നമ്മളെല്ലാവരും ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളിൽ ബന്ധമുണ്ടാക്കാൻ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ രീതി തമ്മിൽ അല്ല വേണ്ടത്, ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്തണം. ശ്രീ സുരേഷ് ബാബു, എപ്പോഴാണ് ഈ അക്രമം നമ്മളുടെയൊക്കെ മുന്നിൽ വരുന്നത്? അഖ്ലഖ് എന്ന് പറയുന്ന ഒരാളെ ദാദ്രിയിൽ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ആക്രമിച്ചു കൊല്ലുകയാണ്. ക്ഷേത്രത്തിലെ പൂജാരി അനൗൺസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇളക്കി വിടുന്നവർക്ക് ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട്.
അവിടെ സംഗീത് സോം എന്ന് പറഞ്ഞ് നേരത്തെ മുസാഫർ നഗറിൽ വലിയ തോതിൽ വിമർശന വിധേയമായ ആളാണ് അവിടെ കലാപം അഴിച്ചുവിടുന്നതിൽ സംഗീത് സോമിൻ്റെയൊക്കെ ഇടപെടൽ, പിന്നെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രചരണം, ഇതെല്ലാം തന്നെയാണ് പിൽക്കാലത്ത് വളർന്ന് വളർന്ന് ഗോരക്ഷയിലെത്തിയത്. ഗോരക്ഷയിൽ നിന്ന് പിന്നീട് എന്ത് കാരണത്താലും തല്ലിക്കൊല്ലാം എന്ന് പറയുന്ന ചില കണക്കുകൾ പ്രകാരം 95% പേരും തല്ലിക്കൊല്ലുന്നവർ തല്ലിക്കൊല്ലലിൽ മരിക്കുന്നവരിൽ 95% പേരും മുസ്ലിങ്ങളാണ്, ബാക്കിയുള്ളവർ ദളിതരായിരിക്കും. വേറൊരോ മേൽജാതിയും ആ നിലയിൽ തല്ലിക്കൊല്ലപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൃത്യമായ പ്രത്യയശാസ്ത്രം അതിനകത്ത് ഉൾച്ചേർക്കുന്നു എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് വരാം. ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഫാസിസത്തെക്കുറിച്ചൊരു പുസ്തകം വായിക്കുകയുണ്ടായി. ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് ഫാസിസം. ഫാസിസത്തിനെ കുറിച്ച്, ഫാസിസ്റ്റ് രീതിയെക്കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സംഭവമുണ്ടായാൽ, ഫാസിസ്റ്റ് രീതി ആ സംഭവം കഴിഞ്ഞകാല ഗവൺമെൻറ്റുകളിൽ ഉണ്ടായതിനെ എടുത്തു കാണിച്ച് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അടിസ്ഥാനപരമായി ബൈബിൾ പോലെയോ അദ്ദേഹം പറയാണ്. താങ്കളൊന്ന് ഓർമ്മിപ്പിച്ചാൽ, അഥവാ ഇത് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ അവസരം വരുമ്പോ പറയാം. അദ്ദേഹത്തിന്റെ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്. 1975 ജൂൺ 27 അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആരാണ് ഫാസിസ്റ്റ് എന്നും. ഇന്ദിരാഗാന്ധിയാണ് സംശയമൊന്നുമില്ല. അറിയാമല്ലോ ഒരു ഒരു കാന്തരം മനുഷ്യന് വേണ്ടെന്ന് പറഞ്ഞ് തന്നെ സുരേഷ് ബാബു കേരളത്തിന്റെ പ്രസിഡന്റായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കൾ തുടരുക. അല്ല, അത് ഞാൻ പറഞ്ഞു വന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സംവിധാനത്തെ കഴിഞ്ഞകാല ഗവൺമെന്റുകളുടെ ഇടയിൽ അവർ ഫാസിസം എന്ന് വ്യാഖ്യാനിക്കുന്ന നടപടി വെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും കടുത്ത ഫാസിസം. ഇതിന്റെ തെറ്റുകളും ചെയ്തികളുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചോ ശരിതെറ്റുകളെക്കുറിച്ചോ ഉള്ള വ്യാഖ്യാനമല്ല. പഴയ കാലത്തെ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിറം, അതൊക്കെ നോക്കി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത്തരം കൂട്ടക്കൊലകൾ, ആൾക്കൂട്ട മർദ്ദനം, ആൾക്കൂട്ട കൊലപാതകം, ഇതിനെയൊക്കെ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ നേരിടുന്നു എന്ന സന്ദേശം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യുന്നില്ല ഭരണകൂടം. അത് ചെയ്യാതെ വളരെ ഭംഗ്യന്തരേണ അത്തരം നടപടികളെ ന്യായീകരിക്കുന്ന പരാമർശം നടത്തുന്നത് ഈ നാട്ടിൽ ഇത്തരം ചെയ്തികൾ ആവർത്തിക്കപ്പെടണമെന്നും ആ ചെയ്തികളിലൂടെ ആവർത്തിക്കപ്പെടുന്ന സമൂഹത്തിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കണമെന്നുമുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ലക്ഷ്യത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ കേരളീയ ഭാരതീയ പൊതുസമൂഹത്തിന് കഴിയേണ്ടതായിട്ടുണ്ട് എന്ന സന്ദേശവും നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടുക്കൽ പി എസ് ശ്രീധരൻപിള്ള, ഊഹാപോഹങ്ങൾ അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? ഇനി സംഭവിക്കുന്നതാണ് എങ്കിൽ തന്നെ അവരെ പോലീസിൽ ഏൽപ്പിക്കാനുള്ള ഒരവബോധം എന്തുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്കുണ്ടാകുന്നില്ല? പല കൊലപാതകങ്ങളിലും നമ്മൾ കാണുന്നത് ഇവരെ ആൾക്കൂട്ടം മർദ്ദിച്ച് നഗ്നരാക്കി ഒരു ഘോഷയാത്രയായി പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ, ചെറുഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ആകെ ഉണ്ടാകാവുന്ന ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കാണ്. ഇനി പോലീസുകാരെത്തിയാൽ തന്നെ ആ പോലീസുകാരും ഒപ്പം ഇവർക്ക് എസ്കോർട്ട് അടിച്ചു പോവുകയും ചെയ്യും. എന്നിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായ കൊലപാതകത്തിൽ ഈ 5 പേർ കൊല ചെയ്യപ്പെട്ടത് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. അപ്പോൾ അധികാരികൾ ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതല്ല ശരി എന്ന് പറയാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഛജ്ജാറിൽ 5 ദളിതർ പശുവിനെ കൊന്നു എന്ന ആരോപണം, പശുവിൻ്റെ ജീവനാണോ ഈ 5 ദളിതരുടെ ജീവനാണോ വലുത് എന്ന് ചോദിച്ചപ്പോൾ പശുവിൻ്റെ ജീവൻ വിലമതിക്കാനാവാത്ത രീതിയിൽ അമൂല്യമാണ് എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അന്ന് VHP നേതാവ് ഗിരിരാജ് കിഷോർ പറഞ്ഞത്. ഇതൊക്കെയല്ലേ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും കൂടുതൽ വലിയ ദുരന്തങ്ങളിലേക്കും നമ്മുടെ നാടിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്?
നികേഷ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ രീതിയിൽ പ്രതികരിക്കാൻ, നിയമവിധേയമായി പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിൽ രൂക്ഷമായി പറയുന്നവരുണ്ടാവാം, ശാന്തമായി പറയുന്നവരുണ്ടാകാം, അരുതെന്ന് പറയുന്നവരുണ്ടാകാം. നമ്മൾ ഒരു പ്രസ്ഥാനങ്ങളുടെ പൊതു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തെ സംഭവം അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ സംഘപരിവാറിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് നമ്മൾ ആരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് നമ്മൾ മൻ കി ബാത്തിലൂടെ, അദ്ദേഹം ഒരു അഭിമുഖം നൽകില്ല, അദ്ദേഹം ഒരു 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 പത്രസമ്മേളനം നടത്തില്ല, അദ്ദേഹം മൻ കി ബാത്തിൽ വരുന്നുണ്ടല്ലോ, അതിൽ പോലും കേട്ടിട്ടില്ല. അജണ്ട ഉണ്ടോ? നിക്കൂ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. ഈ രാജ്യം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പറയുന്നില്ല. ഇത് പറയുന്ന ഇതൊന്നും ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തും ഒരു പ്രധാനമന്ത്രിമാർ എല്ലാ പ്രശ്നങ്ങളും പ്രധാനമന്ത്രിമാർ പ്രതികരിക്കുന്ന ഇത്ര രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെല്ലാം വരുമ്പോ ബി ജെ പിക്കാർക്ക് എതിരായിട്ട് നിങ്ങൾ ചെയ്തോളൂ, അതിനെല്ലാം ജനങ്ങൾ അറിയിക്കുന്ന അറിഞ്ഞോട് അവഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എന്റെ സുരേഷ് റാവുനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിന്റെ എല്ലാം പരാജയോടെയും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു എഴുത്തുമാനം അറിയാത്ത ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ വോട്ടവകാശം വിനിയോഗിക്കും, അവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പം ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ് എന്ന് പറഞ്ഞത്. ആ എഡ്യൂക്കേഷൻ പർപ്പസിൽ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എല്ലാ രാഷ്ട്രപ്പാടും ചിന്തിച്ച പ്രശ്നം മനസ്സിലാവും. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ബാസിസും മറ്റും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബാസിസത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ 21 ലക്ഷം മുസ്ലിങ്ങളുടെ ഉടുപ്പിനി മാറ്റി നോക്കിയിട്ട് അവരെ വഞ്ചനത്തിന് വിധേയമാക്കിയ 75 അത്ര പഴയ ചരിത്രം ഓർക്കേണ്ടാത്ത കാര്യമൊന്നുമല്ല. മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ ആളായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഞാനിതിനെ സംബന്ധിച്ച് രാഷ്ട്രീയം മാറ്റിവെച്ചെന്ന് വർക്ക് ചെയ്യാം. ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് നടക്കുന്നു, അത് തടയാൻ നമുക്ക് ശ്രമിക്കാം, അതിനുള്ള ബോധവൽക്കരണം നടത്താം. അക്കാര്യത്തിൽ എന്റെ പ്രസംഗത്തെ ഉദാഹരണം പറയുന്നത് ഞാൻ നികേഷിനോട് പറഞ്ഞതാണ്. അപ്പോ പ്രധാനമന്ത്രി ഒരാൾ കൊലയാളിയിൽ ഒരു ചർച്ചയിൽ ഒരു സാധിക്കുകാരൻ ഉടനെ കൊലയാളി വിളിക്കാനായിട്ട് അവകാശമില്ല. ഞാൻ എന്റെ അഭിപ്രായം അതാ. ഇപ്പൊ വേണുവിനെതിരായിട്ട് മധുവിച്ചാലെ വേണുവിനെതിരായിട്ട് എന്താ പ്രോസിക്യൂഷൻ നോൺ വയലബിൾ അതെനിക്ക് പ്രോസിക്യൂഷൻ നടപടി ചെയ്തു ദിലീപ് ഐഎഫ്ഐ കൊടുത്തിട്ട് എന്തായാലും പറഞ്ഞത്. അപ്പൊ അയക്കെന്ത് സ്വാതന്ത്ര്യമില്ലേ? അപ്പൊ ഇത്തരം കൊലയാളി എന്ന് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ആളെ അടിക്കും എന്ന് പറയുന്നതിന് അവകാശമുണ്ടോ നിങ്ങളുടെ നേതാവിന്? അല്ല, ഞാൻ കോൺട്രവേഴ്സിയെ കുറിച്ച് അടിക്കണ്ട, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നു. ഞാൻ ഒരിക്കലും ആ പറഞ്ഞ ആളിനെ ന്യായീകരിക്കുന്നത് ഏറ്റവും നികൃഷ്ടമായിട്ടാണ്. ഇതാണ് പ്രശ്നം ശ്രീ പി എസ് ശ്രീധരൻപിള്ള, നിങ്ങൾ തെരുവ് 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 ഗുണ്ടകളോടാണ് നിങ്ങൾ താതാത്മ്യം പ്രാപിക്കുന്നത്. തെരുവ് ഗുണ്ടകൾക്ക് ആഹ്വാനം നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഗൗരി ലങ്കേഷിന്റെ മരണം, നമ്മളിപ്പോ എന്താ അതിൽ നിന്ന് അനുമാനിച്ചെടുക്കുന്നത്? അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ നമുക്ക് നൽകുന്ന വിവരം എന്താണ്? ഇവർക്കെതിരെ നിരന്തരമായ ഹേറ്റ് ക്യാമ്പയിനാണ്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നു, ആ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഇവരടക്കമുള്ള കുറേയധികം ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ നാടിനെ അതുകൊണ്ടാണ് പറയുന്നത് ഭ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒരു പ്രോസസ്സിലാണ് സംഘപരിവാർ. ഞാനൊന്നൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സംഘപരിവാറിനെ വെടിവെച്ച് കൊല്ലാൻ കൊന്നോളൂ, നിങ്ങളുടെ ആഗ്രഹമാണ്. അത് ഞങ്ങൾ നിങ്ങൾ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴേ അതിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ആർക്കാ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്, ശ്രീരാമസേന. യെദ്യൂരപ്പയുടെ കാലത്തായാലും 6 മാസക്കാലം കരുതത്തടങ്കിലെ പ്രിവെന്റീവ് അറസ്റ്റിൽ ഇപ്പോ പ്രവീൺ തൊഗാഡിയ നരേന്ദ്രമോദിക്കെതിരെയാണ്. അത്തരം ഗ്രൂപ്പിസം എല്ലാ സംഘടനകളിലും ഉണ്ടാകും. അത് വെച്ച് ഈ പറയുന്നവരൊന്നും സംഘപരിവാറുമായി സംഘപരിവാറിന്റെ ആശയങ്ങളുമായിട്ട് യോജിപ്പില്ലാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവരൊന്നും ശ്രീരാമസേന ഈ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസിനോടൊപ്പം അല്ലെന്ന് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. കോൺഗ്രസിനോടൊപ്പം നിന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കന്മാർ വന്ന ഏകദേശ നേതാക്കന്മാരുടെ എല്ലാ വീടുകളിലും ചാണകവെള്ളം തളിച്ചിട്ട് ഇത് ഹിന്ദു വിരുദ്ധമാണെന്ന് പറഞ്ഞത്. ഓട്ടെ, അത് വേറൊരു വിഷയം. ഇവിടെ അതിനു മുമ്പ് ശ്രീ വി കെ പ്രകാശ്, ഈ ഒരു ആഗോളതലത്തിലൊരു പ്രാകൃത രാഷ്ട്രമായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ ഐ ടി നിയമത്തിൽ വാട്സാപ്പിൻ്റെ രഹസ്യാത്മകതയിൽ അയവ് വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വാട്സാപ്പിലുണ്ട്. ഈ പറയുന്ന ആൾക്കൂട്ട കൊലപാതകമോ അല്ലെങ്കിൽ ആളുകളുടെ ഫേക്ക് ന്യൂസോ ഒന്നും വരുന്നതിനപ്പുറത്തേക്ക് തീവ്രവാദികൾ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ പലയിടങ്ങളിലും ഇത് നിരോധിക്കുന്നതും ഇതിൻ്റെ ഒരു ആക്സസ് കുറയ്ക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നിരവധി പരീക്ഷണങ്ങളിലാണ്. എന്തായാലും പക്ഷേ ഇതിൻ്റെയൊന്നും സെർവർ ഇന്ത്യയിലല്ല എന്നുള്ള വിഷയം നമ്മളുടെ നിയമത്തെ തടയുന്നു പല ഘട്ടങ്ങളിലും. അപ്പോഴാണ് നമ്മളതായി ഇപ്പോൾ
ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കാരണക്കാരാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്, അവരോട് നിങ്ങൾ ഫേക്ക് ന്യൂസ് ആണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഇതൊക്കെ താങ്കൾ പറഞ്ഞു, അതിനൊക്കെ പരിമിതിയുണ്ട് എന്ന്. പക്ഷെ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അതുകൂടി പരിശോധിച്ചല്ലേ പറ്റൂ. ഭരണകൂടമാണ് ഒന്നാമത്തെ ഉത്തരവാദി എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തെറ്റായ വിധത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനെ കൂടി ഗവൺമെന്റ് കാണേണ്ടതല്ലേ? അതിനെ കൂടി ഗവൺമെന്റ് കാണേണ്ടതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇപ്പൊ സിമിലർ സർവീസ് ചൈനയിലുണ്ട്, വിചാറ്റ്. കാരണം ചൈനയിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ട്വിറ്ററും ഫേസ്ബുക്കും ഈ വാട്സാപ്പും ഒന്നും അല്ല, അവിടെ വിചാറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിചാറ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ കേസ് അത് എൻ ടു എൻഡ് എൻക്രിപ്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഡാറ്റ പലപ്പോഴും ചൈനീസ് ഗവൺമെന്റ് അവർ കൊടുക്കുന്നുണ്ടാവണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം വന്നുള്ള ഒരു അപകടം ആലോചിച്ച് നോക്കിയേ, ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. കാരണം നിലവിൽ ഇതുവരെ ഇപ്പോൾ 100 കോടിയോളം ആൾക്കാരിൽ ആക്റ്റീവ് മൊബൈൽ യൂസേഴ്സ് ഉണ്ട്, ആക്റ്റീവ് ഇന്റർനെറ്റ് യൂസേഴ്സ്, അതായത് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് യൂസേഴ്സ് 20 കോടിയുണ്ട്. ആ 20 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇംഗ്ലീഷ് അറിയാവുന്നവരാണെന്ന് വെക്കാം. ഒന്ന് നടപടിയാണ് ഷിവിക്ക്, എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടല്ലേ വാട്സാപ്പിന് ഇത്രയും സ്വീകാര്യത വന്നത്? ചൈനയിൽ അങ്ങനെ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇപ്പോഴുള്ള ഒരു 18 വയസ്സുള്ള തലമുറയും കമ്മ്യൂണിസം കണ്ടു വളർന്നിട്ടുള്ളവരാണ്, ആ ഭരണ രീതിയിൽ വളർന്നിട്ടുള്ളതാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ഉപയോഗം ശീലിച്ചിട്ടുള്ളവരാണ്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ എൻ ടു എൻ എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് വാട്സാപ്പിനെ ഇത്രയും വിശ്വാസ്യതയോടുകൂടി സ്വീകരിക്കുന്നത്. അല്ല, അത് ഒരു കാര്യവും നമ്മളോട് കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ജനത്തിനുണ്ടോ ചൈനയിലുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ വലിയൊരു ചോദ്യം. അവിടേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ എൻ ടു എൻഡ് എൻക്രിപ്ഷൻ വേണ്ട എന്ന് ഗവൺമെന്റ് പറയണം, അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് കൈമാറണം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയൊരു മർദ്ദനോപകരണമായിട്ട് ഗവൺമെന്റ് ഇതിനെ നാളെ മാറ്റിയെടുക്കും, ഏത് ഗവൺമെന്റ് വന്നാലും. കാരണം ഈ പൗരജീവിതങ്ങളുടെ എന്താണ് പറയുന്നത്, ഇടയ്ക്കുള്ള ഒളിനോട്ടമാണെന്നുള്ള അടിയന്തരാവസ്ഥ കാരണം നമ്മൾ കാണുന്നുണ്ട്. ഫോൺ ടാപ്പിങ്ങിന്റെ കാര്യത്തില് ഇപ്പൊ എന്തുകൊണ്ടാണ് ടാപ്പ് ചെയ്യാൻ പറ്റാത്തത്? എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്, ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതേ സാധനമാണ് ഇതിനെ തന്നെ കൊലക്കയറാവുന്നതെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 20 കോടി പേര് ഇത്തിരി ബോധമുള്ളവരാണെന്ന് വേണേ വെക്കാം. ഇനി വരാനിരിക്കുന്ന 30 കോടി പേരെന്ന് പറയുന്നത് അത്രത്തോളം സാക്ഷരത ഉള്ളവരല്ല, അത്രത്തോളം ബോധമുള്ളവരാവണമെന്നില്ല. ഇത് കല്ലുനെല്ലാം തിരിച്ചറിയും. എന്തിനധികം പറയുന്നു, നമ്മുടെ നിങ്ങളുടെയും മറ്റും പറ്റ പത്രമാധ്യമങ്ങളിൽ പല തട്ടിൽ പല എഡിറ്റർമാരുള്ളടുത്ത് ഫേക്ക് ന്യൂസ് എത്ര എണ്ണം ടൈം ലൈന് വരുന്നുണ്ട്? കാരണം അത്ര വലിയ നിതാന്ത ജാഗ്രതയുള്ള സ്ഥാപനങ്ങൾക്ക് പറ്റുന്നില്ല ഇത് അരിച്ചു മാറ്റാൻ. അപ്പൊ എന്റെയും സാധാരണക്കാരായിട്ട് നമ്മുടെ ഫോണിൽ വന്നിറങ്ങുന്ന കാര്യം പറയണോ? ഇത് പുതിയ ലോകം ഫേസ് ചെയ്യുന്ന, ഇന്ത്യ മാത്രമല്ല മുഴുവൻ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. ചെയ്യാൻ പറ്റുന്ന എന്താന്ന് പറയാം, നമുക്ക് ഫേക്ക് ന്യൂസിന്റെ ഒരു ഫാക്ടറി അത് തുറന്നു കാട്ടുന്ന ഒരു സൈറ്റോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ പാരലായിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് തന്നെ അറിയാലോ എന്തെല്ലാം ആരോഗ്യകരമായ വിവരങ്ങൾ അലോപ്പതിയെ കുറിച്ചുള്ള ഒന്നാന്തരം സാധനങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നാച്ചുറോപ്പതിയ ഈ പറയുന്ന കള്ളവൈദ്യന്മാരുടെയും കള്ള വടക്കാഞ്ചേരിമാരുടെയും വാർത്തകൾ നമ്മൾ എത്രയാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യരംഗത്ത് എത്ര അപകടമാണ് ഈ വാട്സ്ആപ്പ് ഫോർവേഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മരുന്നിന് ആളില്ല, പകരം ഇത്തരത്തിലെ കപട മരുന്നിനും കപടശാസ്ത്രത്തിനും ആളുകൾ കൂടിക്കൊണ്ടുവരുന്ന ഒരു കാലത്താണ് നമ്മൾ കേരളത്തിൽ പോലും ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വളരെ കോംപ്ലക്സ് സങ്കീർണമായ അവസ്ഥയാണ്. അതിനെ എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും ജനാധിപത്യത്തിന്റെ അതല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു ഒരു എന്താണ് പറയുന്നത് അപായം. ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഹമ്മദ് റിയാസ് ദളിതനെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, അത് വലിയ തോതിലുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ വിഷയമാണ്. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കുക? രാഷ്ട്രീയ പ്രചാരണത്തിലൂടെ. അതിൽ അന്തിമമായി 5 വർഷം കഴിയുമ്പോൾ ഒരു വോട്ടെടുപ്പിലൂടെ ആ രാഷ്ട്രീയ സന്ദേശം ജനങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാനും കഴിയും. നേരത്തെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ്. ഇപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുക, നാട് കടത്തുക, നഗ്നരാക്കി നടത്തുക, ക്രൂരമായി മർദ്ദിക്കുക, മർദ്ദിച്ച് അതിനോടൊപ്പം ഒരു ആർപ്പുവിളിയുമായി ഘോഷയാത്രയായി അവരെ നാട് ചുറ്റിക്കുക തുടങ്ങി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയാണ്, നിങ്ങളുടെ പാർട്ടി എല്ലായിടത്തും ഇല്ല എങ്കിൽ പോലും ഇതിനെതിരായ ബോധവൽക്കരണത്തിൻ്റെ ഒന്നാമത്തെ ആളാകേണ്ടത് ഇടതുപക്ഷമല്ലേ, DYFI അല്ലേ? അതിൽ നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് ഷിറിയാസ്? തീർച്ചയായും നികേഷ്, പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഞങ്ങൾ ഒരു 3-4 മാസം മുമ്പ് ഇതുപോലെ ഈ മോബ് ലിഞ്ചിങ്ങിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടവർ, അതുപോലെ ഗോവധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ ഫുൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഒരു പരാതി നൽകി, DYFI പരാതി നൽകി. അന്ന് ദേശീയ മാധ്യമങ്ങളിൽ പോലും ഇത് ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇത് വർദ്ധിക്കാനുള്ള കാരണം ഒരു സംശയം വേണ്ട, സർക്കാർ സ്പോൺസർഡ് പ്രോഗ്രാമാണ്. ശ്രീ പി ശ്രീധരൻപിള്ള അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതുവരെ ആരെയും ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഇന്നത്തെ പത്രത്തിൻ്റെ ഫോട്ടോ ആണുള്ളത്, ഇന്നത്തെ പത്രത്തിൻ്റെ ഫോട്ടോ. അതിൻ്റെ തലക്കെട്ട് യൂണിയൻ മിനിസ്റ്റർ ജയന്ത് സിൻഹ ഗാർലാൻഡ്സ്
രാംനഗർ ലിഞ്ചിങ് കൺവിക്സ് ആഫ്റ്റർ റിലീസിംഗ് ഓൺ ബെയിൽ, ഫോട്ടോ അടക്കമാണ്, ഫോട്ടോ അടക്കമുള്ള വാർത്തയാണ്. അപ്പൊ യൂണിയൻ മിനിസ്റ്റർ ജയൻ സിൻഹ തന്നെ മാലയിട്ട് സ്വീകരിക്കുകയാണ്. അദ്ദേഹം അത് കണ്ടില്ല എന്ന് തോന്നുന്നു. ശ്രീ അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. ആദ്യത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രവൃത്തിയല്ല മോബ് ലിഞ്ചിങ്ങിന്റെ. അതെ, അപ്പൊ മോബ് ലിഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിസഭയുടെയോ അല്ലെങ്കിൽ ദേശീയ ബി ജെ പി നേതാക്കളുടെയോ പിന്തുണ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ സമീപകാലത്തെ സംഭവങ്ങളിലൊക്കെ തന്നെ നേരത്തെ ശ്രീ നികേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ പ്രസ്താവന ഉൾപ്പെടെ നിരവധി പ്രസ്താവനകൾ പരസ്യമായി ഇതിനെ ന്യായീകരിക്കുകയും ഇത് ചെയ്യുന്നവരെ പിന്തുണക്കുകയും ചെയ്യുന്നതാണ്. മുഹമ്മദ് അഖ്ലാഖിന്റെ സംഭവം എടുത്തോ, അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്ത മാത്രമല്ല പ്രശ്നം, സർക്കാർ ജോലി കൊടുത്തു, അവരെ സംരക്ഷിക്കുന്നു. അവിടെ യോഗി ആദിത്യനാഥിന് മന്ത്രിസഭയാണ്. അപ്പൊ ആൾക്കൂട്ട കൊലപാതകത്തിൽ പങ്കെടുത്ത് വിദ്വേഷ പ്രചരണത്തിൽ പെട്ട് മുസ്ലിമിനെയും ദളിതനെയും തല്ലിക്കൊന്നാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ സംരക്ഷിക്കാൻ ഈ സർക്കാരുണ്ട് എന്ന് സംഘപരിവാറിന്റെ ആശയപ്രചരണമാണ്. ഇതാണ് ഇതിന്റെ നമ്പർ വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകം അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ്ങിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല. അത് തുടരുന്നു. അപ്പൊ ആദ്യം ഈ ക്യാമ്പയിൻ ജനങ്ങളിൽ എത്തിക്കണം, രണ്ടാമത് ഇതിനെ കൂട്ടിയോജിപ്പിക്കാവുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും നമ്മുടെ രാജ്യത്ത് വരുത്തി കൊണ്ടുവരാം. ശരി, അടുത്ത പി എസ് ശ്രീധരൻപിള്ള, ഒന്ന് 97% 95 മുതൽ 97% മുസ്ലിങ്ങളാണ്. രണ്ട്, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്, കൂടുതലായി എന്നല്ല മഹാഭൂരിപക്ഷവും റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്ന്, ബി ജെ പി നേരത്തെ ഭരിക്കാതിരുന്നതും ഇപ്പോൾ ഭരിക്കുന്നതുമായ സംസ്ഥാനമായ ത്രിപുരയിൽ മുൻകാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത മോബ് വയലൻസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം ഒരു പാർട്ടിയിലും ഒരു ഒരു സംഘടനകളുടെ കൂട്ടമായ സംഘപരിവാറിലും എത്തുന്നു. ഈ കണക്കുകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. താങ്കൾക്ക് ഇഷ്ടമല്ലോ കണക്കുകൾ പറയാം, 95 or 100 അങ്ങ് പറഞ്ഞോളൂ, അതിനപ്പുറത്ത് അത് കാര്യമൊന്നുമില്ല. 95%. ഇത് ഇന്ത്യ സ്പെൻസ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ സർവേയില് 97%. ഏത് സംഘടനയായാലും സി പി എമ്മിന്റെ സംഘടന ആയിരിക്കും, എ കെ ജി സെന്റർ ഡൽഹി എന്നുള്ള റിപ്പോർട്ടായിരിക്കും. സമീപകാലത്ത് നോക്കൂ പി എസ് ശ്രീധരൻപിള്ള, നമുക്ക് തർക്കിച്ച് തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ഈ അടുത്ത് കേട്ട ഈ വർഷം കേട്ട ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ദളിത് സമുദായത്തിൽ നിന്നല്ലാത്ത ഒരാൾ മരിച്ചത് താങ്കൾക്ക് ഇപ്പൊ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കുറച്ച് സമയം തരാം, ഞാൻ 15 മിനിറ്റ് തരാം താങ്കൾക്ക്. താങ്കൾക്ക് ഒരു കാര്യം ചെയ്യാം, താങ്കളുടെ വീട്ടിലെ സിസ്റ്റം ഉണ്ടാവുമല്ലോ, ഗൂഗിൾ ഉണ്ടാവുമല്ലോ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരൂ, 15 മിനിറ്റ് ഞാൻ തരാം. ഒറ്റക്കാരം പറയാം, താങ്കൾ ഒറ്റത്തി ഒന്ന് പറയൂ. മഹാരാജാസ് കോളേജിലെ ആ കുട്ടി, അവനെ കൊന്നത് പ്രധാനപ്പെട്ട ഒരു കുത്ത്, ആ കുത്ത് ഹൃദയം തുറന്ന് പോന്നു. 600 സെന്റിഗ്രേഡിലുള്ള ചൂടില് ഉണ്ടാക്കുന്ന ഒരു ആയുധം അത് കുത്തി തിരിക്കുന്നു. മണികണ്ഠനെ കൊന്ന കേസ് ഉൾപ്പെടെ ഞാനൊരു 3-4 കേസ് നടത്തിയതാകൊണ്ട് എനിക്കറിയാം. ചെങ്ങന്നൂരിലെ ഞങ്ങളുടെ അഭിലാഷ് എന്ന് പറഞ്ഞ പയ്യനെ കൊന്ന സംഭവം എല്ലാത്തിനും ഒരേ തരത്തിൽ ചെയ്യുന്നു. രാഷ്ട്രീയ കൊലപാതകം അല്ലല്ല, ഞാനും ഒന്ന് പറഞ്ഞോട്ടെ, രാഷ്ട്രീയ കൊലപാതകം അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ തന്നെയും ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികൾ കൊല്ലുന്നത് ഒരു ദളിത് ചെറുപ്പക്കാരനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ പോലും കണ്ടത്. ഇവിടെ എല്ലാ തരത്തിലും കേരളത്തിൽ തന്നെ കണക്കെടുത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരെ കൊന്നതിൽ 1st സി പി എമ്മിന് തന്നെ കൊടുക്കേണ്ടി വരും. മൊത്തം കണക്ക് വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചു തരാം. ഞാൻ പറഞ്ഞ ഒരു കണക്കിനെ താങ്കൾ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞ ഒരു കണക്കിനെ, രാജ്യത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ 97% മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ വെല്ലുവിളിച്ചു. ഞാൻ തിരിച്ചൊരു വെല്ലുവിളി, 15 മിനിറ്റ് തരാം, സിസ്റ്റത്തിൽ ഗൂഗിൾ ഉണ്ടാവുമല്ലോ, ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക. അല്ലല്ല, നമുക്കിപ്പോ പെട്ടെന്ന് വിവരങ്ങൾ കിട്ടാൻ വേറെ എന്താ വഴി? അല്ലെങ്കിൽ നാളെ നമുക്ക് ഇതേ ചർച്ച വെക്കാം. വഴിയുണ്ട്, ഞാൻ പറയുന്ന കണക്ക് തെറ്റാണ് എങ്കിൽ നിങ്ങൾ പറയുന്ന കണക്ക് തെറ്റാണ്. ക്രൈം റിക്കാർഡ് ബ്യൂറോ പിന്നെ 3 മാസത്തിലും ആനുവൽ റിപ്പോർട്ടും ഇത് വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ ഒന്ന് പരതി നോക്കുക, അതിന്റെ വ്യക്തിനിഷ്ഠമായ കണക്കുണ്ട്. ആ കണക്കുകളാണ് ഇന്ത്യ പരിശോധിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഈ ചർച്ചയെ പങ്കെടുക്കാൻ. എനിക്കൊന്ന് സുരേഷ് ബാബു പോലും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് പുതിയ വിവരങ്ങൾ എടുക്കുന്നു തോന്നുന്നു. സുരേഷ് ബാബു, 2008 ഐ ടി നിയമത്തിൽ കർക്കശ ഉപാധികൾ ചേർത്ത് വാട്സാപ്പിൻ്റെ രഹസ്യാത്മകതയിൽ അയവുണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി
വേണ്ടതുണ്ട് എന്ന് ഗവൺമെൻറ് പറയുന്നു. ഗവൺമെൻറ് വാട്സാപ്പിൻ്റെ ഉടമകളായ ഫേസ്ബുക്കിനോട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നെ സംബന്ധിച്ച് വിവരം തേടുന്നു. ഞങ്ങൾ അക്കാദമിക് വിദഗ്ധരുമായി കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ അക്കാദമിക് വിദഗ്ധരുമായി അവരിതിൽ വലിയ തോതിൽ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ മീഡിയ വഴിയാണ് ഇത് പ്രചരിക്കുന്നത് എന്ന ഗവൺമെൻറ്റിൻ്റെ അവർക്കുള്ള കത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വി കെ ആദർശ് ആ നിലയിൽ ഒരു എൻ ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും വലിയ കൈകടത്തൽ എന്ന നിലയിൽ നോക്ക്. ഇതിൽ ഗവൺമെൻറ് ഭരണത്തിലുണ്ടാകുന്ന വീഴ്ച, ക്രമസമാധാന പരിപാലനം എന്ത് വിവരത്തിൻ്റെ പേരിലാണെങ്കിലും, ഇതെല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്ത് വിവരത്തിൻ്റെ പേരിലാണെങ്കിലും നിയമം കയ്യിലെടുക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പൂർണ്ണമായ മൗനം, ചിലയിടത്ത് വലിയ പ്രോത്സാഹനം, ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കാതിരിക്കുകയും മനുഷ്യൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, അവരുടെ വിവര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയെ നിയന്ത്രിച്ച് അതിനെ വരുതിക്ക് നിർത്താനുള്ള ഒരു സൈഡ് എഫക്റ്റ് ഇക്കാര്യത്തിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? അത് നേരത്തെ ആദർശ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഗൗരവമായി ആ വിഷയം നമ്മൾ എടുക്കേണ്ടതുണ്ടോ? ഈ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടപെടാം എന്ന മറ്റൊരു ലക്ഷ്യം കൂടി ഗവൺമെൻറ്റിനുണ്ടോ? ഇപ്പോഴേ ചില രാഷ്ട്രീയത്തിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2014 മുമ്പുള്ള അതിൻ്റെ പൂർവാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഉന്നമനത്തിന് ഉപയോഗിച്ച ഏറ്റവും വലിയ പ്രചാരണ മാർഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയയിൽ തന്നെ പഴയ കാലഘട്ടങ്ങൾ 2019 നമ്മൾ അടുക്കുമ്പോൾ 14 പിന്തുണ പിൻഭാഗത്തുണ്ടായിരുന്ന പിന്തുണ ശ്രീ മോഡിയുടെ രാഷ്ട്രീയത്തിന് കിട്ടുന്നില്ല, കുറഞ്ഞുകൊണ്ടുവരുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തെ ഉടലപ്പെടുത്താൻ അതിനൊരു നിയന്ത്രണം തൽക്കാലം കൊണ്ടുവരും. ഗവൺമെന്റിന്റെ ഭാഗത്ത്, യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഏത് നടപടിയും എടുക്കും അവരുടെ തൽക്കാലത്തെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലേക്കുള്ള നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലം അത് ഉണ്ടാകും എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ പക്ഷേ വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം വേണം എന്ന് വാദിക്കുന്ന ആളാണ്, അല്ലെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതാണെങ്കിൽ പോലും ശ്രീ പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ഒരു കടന്നു കയറ്റത്തിന് ഒരു ആയുധമാക്കി അതിനെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിക്കൂടായികയില്ല. നേരത്തെ സോഷ്യൽ മീഡിയ നിയന്ത്രണം വേണമെന്നാണ് എല്ലാവരും, ഉപരിപ്ലവമായി അത് വേണം എന്ന് പെട്ടെന്ന് ചിന്തിച്ചു പോകും ഇത്തരം അക്രമ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ. പക്ഷേ ഏത് വിധത്തിലുള്ള നിയന്ത്രണമാണ്, നമ്മൾ അയക്കുന്ന സന്ദേശങ്ങളിൽ എന്താണ് കണ്ടന്റ് എന്ന് സർക്കാർ അറിയുന്ന രീതിയിലുള്ളൊരു നിയന്ത്രണം അംഗീകരിക്കപ്പെടുമോ, അംഗീകരിക്കാനാകുമോ ആദർശ്? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ ഭരിക്കുന്ന പാർട്ടിക്കായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാരണം ഭരണകൂടം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മെഷീനറി അവർക്കൊപ്പമാണ്. ഇവിടെ പാർട്ടിയും സർക്കാരും രണ്ടും രണ്ടാണ്. ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചിലപ്പോൾ ഇതിനോട് യോജിപ്പ് കാണും. പക്ഷേ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ മേൽക്കൈ കിട്ടി. എന്തുകൊണ്ടാണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമും സ്വകാര്യ ടെലികോം കമ്പനികളും സർക്കാരിന്റെ ടെലികോം കമ്പനികളിൽ ആരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ ഇംഗിതത്തിനാ. അതുകൊണ്ട് തന്നെ ഇത്തരം അരിക്കൽ പ്രക്രിയ വന്നാൽ തന്നെ അത് എത്രമാത്രം സാങ്കേതികമായി സാധ്യമാവുമെന്നുള്ള അവിടെ നിൽക്കട്ടെ, പക്ഷെ അങ്ങനെ അരിക്കൽ പ്രക്രിയ വന്നാൽ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ അപകടം നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഇടപെടാമെന്നൊക്കെയുള്ള സാങ്കേതികപരമായ നിയമപരമായ കാര്യം പറയാം. പക്ഷെ അതേസമയം തന്നെ സർക്കാരിനെതിരെയുള്ള വർത്തമാനങ്ങൾ എവിടെ നിന്നെങ്കിലും സംസാരിച്ച് തുടങ്ങുന്ന, അത് വീരാഭാവം ചെയ്യുന്ന മൊമെന്റിൽ തന്നെ സർക്കാരിന് അറിയാനും ആരാണിത് ചെയ്തു തുടങ്ങുന്നതെന്ന് അറിയാം. അയാൾക്ക് അയാളെ ചിലപ്പോൾ സർക്കാർ ശല്യം ചെയ്യില്ലായിരിക്കും, പക്ഷെ അയാൾക്ക് വേണ്ടിയുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള സബ്സിഡിയോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇളവ് പരിപാടിയോ അയാളെ ലാക്കാക്കിക്കൊണ്ടുള്ള പരിപാടി രാജ്യവ്യാപകമായിട്ട് ചെയ്താൽ രാഷ്ട്രീയപരമായി അത്രയ്ക്ക് എന്താണ് ഇടകീറി സംസാരിക്കാത്ത ഒരു സമൂഹത്തിൽ ആ പാവങ്ങളെ ചിലപ്പം ഒരുപക്ഷെ സർക്കാരിന് വേണ്ടി നാളെ പ്രലോഭനമായി ഇതേ അരിക്കൽ പ്രക്രിയ മാറിയേക്കാം. അപ്പൊ അത് ഒരു കാരണവശാലും നല്ലതല്ല. ആ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഇത്തരം നുണ ഫാക്ടറികൾ, ഇത്തരം ഇല്ലാ വചനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക, അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കുള്ള സംവിധാനം കൊണ്ടുവരാമെന്നേ ഉള്ളൂ. നമ്മൾ തന്നെ പറയുമല്ലോ, നാട്ടിൽ വേണ്ടാധീനം നാട്ടിൽ പറഞ്ഞുകൊണ്ടാക്കുന്നവർക്ക് നമുക്ക് സാമൂഹിക അംഗീകാരം കാണത്തില്ലല്ലോ. എന്റെയും നിങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ
അവനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് അവൻ ഇനി വാട്സാപ്പ് അയക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടി ഉണ്ടാക്കാനേ കുറച്ചെങ്കിലും പ്രായോഗികമായി നമുക്ക് പറ്റൂ. തെരഞ്ഞെടുപ്പ് നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, നമ്മള് ഒട്ടും മോശക്കാരൊന്നും അല്ല, മധുവിനെ തല്ലിക്കൊന്നു, അത് വാട്സാപ്പിന്റെ എന്ന് പറയുന്നില്ല, ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം അവിടെ ഉണ്ടായിരുന്നു. വാട്സാപ്പിൽ ഹർത്താൽ നടത്തിയ സംസ്ഥാനമാണ് നമ്മുടേത്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത്, വേറെ ഏതെങ്കിലും രാജ്യത്ത് വാട്സാപ്പിൽ ഒരു ഹർത്താൽ നടന്നിട്ടുണ്ടാവോ? ഇല്ല. നമ്മളും വല്ലാതെ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളാൽ. അപ്പോൾ ഇതിന് നിയന്ത്രണം വേണം. ഇതിൻ്റെ കണ്ടൻറ്റ് തിരിച്ചറിയുക, ഞാൻ താങ്കൾക്ക് അയക്കുന്ന സന്ദേശത്തിൻ്റെ കണ്ടൻറ്റ് തിരിച്ചറിയുക എന്നുള്ള നിലയിലാണ് എങ്കിൽ പിന്നെ നമ്മുടെ സ്വകാര്യത പൂർണ്ണമായും നഷ്ടപ്പെടും. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിയമപാലകരുടെ ഉത്തരവാദിത്തത്തിനോടൊപ്പം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ ജീർണത ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് പരിഹാരം? അല്ല, പരിഹാരം ഒന്ന്, ഇപ്പം ഹർത്താൽ ഇവിടെ പറഞ്ഞു, നികേഷ് പറഞ്ഞു, ആവർത്തിക്കുന്നില്ല, അതൊരു പ്രധാന വിഷയമാണ്. അപ്പം സാമൂഹിക മാധ്യമങ്ങളെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു, ഒന്ന് ഗുണപരമായും അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ ഇവിടെ ശ്രീ ആദർശ് പറഞ്ഞതിനോടാണ് എൻ്റെ യോജിപ്പ്, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ യോജിപ്പ്. അതായത് സർക്കാരിനാണ് ഇതിൽ മേൽക്കൈ വരിക, നിയന്ത്രണം വന്നാൽ. ഉദാഹരണത്തിൽ ഗുജറാത്തിൽ നടന്ന സമരം, ഗുജറാത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിലുള്ള സമരത്തിൻ്റെ ഭാഗമായി ഇൻ്റർനെറ്റ് കണക്ഷൻ തന്നെ വിച്ഛേദിച്ചു. ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുന്ന രീതി വന്നു. അപ്പൊ സാമൂഹിക മാധ്യമങ്ങളിലെ നിയന്ത്രണം വരുന്ന സമയത്ത് അത് എങ്ങനെ എന്ത് ചെയ്തു എന്നൊക്കെ ഒരു ആഴത്തിലുള്ള ചർച്ച നടത്തേണ്ട വിഷയമാണ്. അല്ലാതെ ആകെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അവിടെയും സർക്കാർ വിരുദ്ധ അല്ല ഭരണവിരുദ്ധ വികാര ആശയപ്രചരണത്തെ തടയാനാണ് അത് ഉപയോഗപ്പെടുത്തുക. മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തൽ വരും. ഇങ്ങനെയുള്ള കുറെ വളരെ വളരെ ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇതിനകത്തുണ്ട്, സങ്കീർണമായ വിഷയങ്ങളുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ സംഘപരിവാറിനെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രവണതകളാൽ ഇടപെടുന്ന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും അതാത് കാലഘട്ടങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വാട്സപ്പ് ആണെങ്കിൽ നാളെ വേറെ രീതിയാണ് അതും ഉപയോഗപ്പെടുത്തും. അപ്പം അവിടെ അതിന് പകരം അതിനകത്ത് തന്നെ പ്രതിരോധം ഒന്ന് വരണം. അതിനകത്ത് തന്നെ ഇതിൻ്റെ വിദ്വേഷ പ്രചരണവും അസത്യപ്രചരണത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ നിര രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഫലപ്രദമായി ചെയ്യാൻ വേണ്ടി പറ്റുക. അതിന് യോജിപ്പിക്കാവുന്നവരുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇതിനകത്ത് ഉയർന്നു വരണം. ആൾക്കൂട്ട കൊലപാതകങ്ങളിലെ നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ രാഷ്ട്രീയത്തെ ശരിയായ അർത്ഥത്തിൽ പ്രചരിപ്പിക്കാൻ ഇതേ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താനാവണം. അതാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാവുക സംഘപരിവാറിന് തന്നെയല്ലേ? കുറെ കൂടി സംസ്കാര സമ്പന്നമാവുക എന്നതല്ലേ അതിലുള്ള ഏറ്റവും വലിയ പോംവഴി? അല്ല, താങ്കളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, പൂർണ്ണമായ നിയന്ത്രണം അത് വരുന്നതിന് ഞാൻ വ്യക്തിപരമായി എതിരാ. എന്റെ ഭക്ഷണ നിർമ്മാണം വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ വിടുത്ത പിന്നെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ടാവുക. അത് തന്നെയാണ് 66 സെക്ഷൻ റദ്ദി ചെയ്തപ്പോൾ നമ്മുടെ കോടതി സുപ്രീംകോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണ നിയന്ത്രണത്തിന് പകരം ദുരുദ്ദേശത്തോടെ ഇത് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി ഡിഫമേഷൻ നിയമത്തിനോടൊപ്പം കുറച്ചുകൂടി ലിബറലായ ആ നിയമം മാറ്റിക്കൊണ്ട് കർശനമായി ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപരിഹാരമെങ്കിലും വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ നഷ്ടപരിഹാരമാണ് ജയിലിൽ പിടിച്ചതിനേക്കാൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ടാമതൊരു കാര്യം ഞാൻ എൻ്റെ സുഹൃത്ത് താങ്കളോട് പറയുന്നു, 28 മെയ് മാസം 28 ഞങ്ങളുടെ ചെങ്ങന്നൂരിലെ ഇലക്ഷൻ ഡേറ്റിൽ അന്നാണല്ലോ കോട്ടയത്തെ ആ ദുരാചാര കൊലയുടെ പേരിൽ രണ്ട് DYFI നേതാക്കന്മാർ കൊന്ന ആ സംഭവം ഉണ്ടായത്. ആ രാവിലെ എന്താ ചെയ്തതെന്നുള്ള ഞാൻ കണ്ട ആളാണ്. താങ്കൾക്കും അറിയാം, നികേഷ് അത് സമ്മതിക്കില്ല. എല്ലാ വീടുകളിലേക്കും ഉള്ള കറണ്ട് കട്ട് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഈ ചാനലുകളുടെ എല്ലാം കണക്ഷൻസ് കട്ട് ചെയ്തു. അതെല്ലാം ചെയ്തുകൊണ്ട് നിശ്ചലമാക്കി ഒരു സംഘടിത രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചു. ഇത് കേരളത്തിലാണ് നടന്നത്. അപ്പൊ അത്തരത്തിലുള്ള മതേടുകളാണ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഇതെല്ലാം വാദോരാതി. ഇപ്പത്തിന് ഞാൻ ചോദിക്കട്ടെ, വേണുവിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായ അവസരത്തിൽ ഏതെങ്കിലും ഒരു പത്രക്കാർ പ്രതികരിച്ചു? അടിയന്തരാവസ്ഥ കാലത്തെ പോലെ ചെങ്ങന്നൂരിൽ ഇത് കട്ട് ചെയ്തപ്പം പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടായി? നിങ്ങൾക്ക് സംഘപരിവാറിനെയും മറ്റേതിനും ഒരു ടാർഗറ്റ് ഉണ്ട്, അല്ല സ്വാതന്ത്ര്യം നിങ്ങൾ ചെയ്തോളൂ. അത് വരും വരുന്നതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ സതുദ്ദേശപരമാ, ഞാൻ നിങ്ങളുടെ ചാനലിനെ കുറ്റപ്പെടുത്തുകയല്ല, സതുദ്ദേശപരമാകട്ടെ, CPM ലൈൻ അല്ല അതിന് വേണ്ടത്. അല്ല ശ്രീ PS ശ്രീധരപിള്ള, അക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കാതെ പോകുന്നത് ശരിയല്ല. KUWG പത്രങ്ങളുടെ സംഘടനയാണ്, പത്രപ്രവർത്തകരുടെ സംഘടനയാണ് KUWG. അക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. KTF ടെലിവിഷൻ സംഘടനകളുടെ സംഘടനയാണ്, KTFഉം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണു ബാലകൃഷ്ണൻ്റെ വിഷയത്തിൽ. വളരെ നന്ദി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, സുരേഷ് ബാബു, VK ആദർശ്, ന്യൂസ് നെറ്റിൽ സഹകരിച്ചേക്കാം. നമസ്കാരം.